ഹായ്, ഞാൻ റീന. ഗ്രീൻ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും കണ്ടുവരുന്ന ഒരിനം ചെടിയാണ് കൃഷ്ണ കിരീടം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ക്ലീറോഡെൻഡ്രം പാനിക്കുലേറ്റ് എന്നാണ് കേട്ടോ. ഹനുമാൻ കിരീടം, പെരു, കൃഷ്ണമുടി, ആറുമാസ ചെടി, കാവടിപ്പൂവ്, പെഗോഡ എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ചെടി പൊതുവെ തണലുള്ള പ്രദേശങ്ങളിലാണ് വളരുന്നത്. ഏകദേശം 1.5 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ ചെടിയിലെ ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറത്തിലുള്ള പൂക്കളാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. വലിപ്പമുള്ള ഇലകളായിരിക്കും, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. ഇതിൻ്റെ പൂക്കൾ തൃക്കാക്കര അപ്പനെ അലങ്കരിക്കാനും ഓണത്തിന് പൂക്കളും ഒരുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണേ. പണ്ടൊക്കെ തറവാട് വീടുകളിലെല്ലാം കൃഷ്ണ കിരീടം എന്ന് പറയുന്ന ഈ ചെടി നട്ടു വളർത്തുവാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇന്നത്തെ കാലത്ത് ആരും പൂന്തോട്ടങ്ങൾ ഇത് നട്ടു വളർത്തുന്നത് കണ്ടുവരുന്നില്ല. നിരവധി ശലഭങ്ങളെ ആകർഷിക്കാനുള്ള ഒരു കഴിവ് കൂടി ഉള്ള ഒരു ചെടിയാണ് കേട്ടോ ഇത്. ഇത് പുതിയൊരു ചെടി ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ ചെടിയുടെ ഒരു കമ്പ് നമ്മൾ നട്ടുകൊടുത്താൽ തന്നെ നമുക്ക് അടുത്തൊരു ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ മലേഷ്യയിലൊക്കെ ഉള്ളവരുടെ വിശ്വാസപ്രകാരം ഉണ്ടല്ലോ, മരിച്ചു പോയവരുടെ ആത്മാക്കളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഈ ചെടി കൊണ്ട് സാധിക്കും എന്നാണ് പറയുന്നത്. കൃഷ്ണകിരീടം പൂവിൻ്റെ ഇലകൾ കീടനാശിനിയായിട്ടും ഉപയോഗിക്കാം. ഈച്ചകൾ വരാതിരിക്കാൻ വേണ്ടിയും ഉപകാരപ്പെടും. ഇതിൻ്റെ വേര് വേപ്പെണ്ണയിൽ കാച്ചിയെടുത്താൽ തീ പൊള്ളലേറ്റ പാടുകൾ മാറിക്കിട്ടാനൊക്കെ സഹായിക്കും. ഇതിൻ്റെ പൂവ് വെളിച്ചെണ്ണയിലാണ് കാച്ചിയെടുക്കുന്നത് എങ്കിൽ മുറിവുകളിലൊക്കെ പുരട്ടാവുന്നതാണ് കേട്ടോ. 100 ഗ്രാം പൂവിൽ 400 മില്ലിഗ്രാം വേപ്പെണ്ണ എന്ന കണക്കാണ് തീ പൊള്ളലേറ്റ ഭാഗത്ത് ഉപയോഗിക്കേണ്ടത്. ഇതുകൂടാതെ വെള്ളം തിളപ്പിച്ച് അതിനുശേഷം കൃഷ്ണകിരീടം ഇലകൾ അതിലിട്ട് വെച്ചിട്ട് തണുത്തതിന് ശേഷം തലമുടിക്ക് താളിയായിട്ട് ഉപയോഗിക്കാനും സാധിക്കും കേട്ടോ. ഈ ചെടിയുടെ പൂങ്കുലുകൾക്ക് കിരീടത്തിൻ്റെ ആകൃതി ആയതുകൊണ്ടാണ് കേട്ടോ ഇതിന് കൃഷ്ണ കിരീടം എന്ന് പേര് കിട്ടാൻ കാരണം. വൈറസുകൾക്കെതിരെ പ്രവർത്തിക്കാനായിട്ട് ഇതിൻ്റെ ഘടകങ്ങൾക്കാവുമെന്ന് മാത്രമല്ല, പനി, നീര്, കിഡ്നി രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ എന്നിവയുടെ ചികിത്സയ്ക്കും ഇതിനെ പണ്ട് മുതൽക്ക് ഉപയോഗിച്ച് വരുന്നുണ്ട്. സാധാരണയായിട്ട് ഓണക്കാലത്താണ് ഈ പൂവിന് ഏറെ ആവശ്യക്കാരുള്ളത് കേട്ടോ. പൂത്തു തുടങ്ങിയാൽ 6 മാസത്തോളം നീളം അതൊന്ന് വിരിഞ്ഞ് തീരാൻ തന്നെ. ബുദ്ധക്ഷേത്രങ്ങളുടെ രൂപമുള്ളതിനാൽ ബുദ്ധകേന്ദ്രങ്ങളിൽ ഇതിനെ പഗോഡ എന്നും ഈ പൂവിന് വിളിപ്പേരുണ്ട്. മറുനാടൻ പൂക്കളുടെ തള്ളിക്കയറ്റത്തിൽ വിസ്മൃതിയിൽ ആണ്ടുപോയ നാടൻ സുന്ദരിമാരിൽ ഒരാളാണ് ഈ കൃഷ്ണകിരീടം എന്ന് പറയുന്ന ഈ പൂവും ഈ ചെടിയും. ഈ ചെടിയുടെ കമ്പ് നട്ടുകൊടുത്താലും പുതിയ ചെടി ഉണ്ടാക്കാമെങ്കിലും വേരിൽ നിന്ന് പൊട്ടിമുളച്ചാണ് സാധാരണയായിട്ട് വംശവർദ്ധനവ് ഉണ്ടാവാറുള്ളത്. ഒരു ചെടി ഉണ്ടായാൽ കൂട്ടമായിട്ട് മറ്റു ചെടികൾ ഉണ്ടാവുന്നതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഈ ചെടി കൊണ്ടുള്ള ഒറ്റമൂലി പ്രയോഗങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഇതിൻ്റെ ഇല അരച്ച് തൊക്കു രോഗങ്ങളുള്ളവർ പുരട്ടുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട്. കൂടാതെ ഇതിൻ്റെ ഇലയും പുല്ലാനി ഇലയും സമമിട്ട് വെള്ളം തിളപ്പിച്ച് കുളിച്ചാൽ കുട്ടികളുടെ കരപ്പൻ മാറുന്നു എന്ന് പറയപ്പെടുന്നു. വയർവീർപ്പ്, മലബന്ധം ഇവ മാറുവാനായിട്ട് ഇതിൻ്റെ ഇല അരച്ച് വയറിൽ പുരട്ടുന്നത് നല്ലതാണ്. പിന്നെ കുഹ്യരോഗ ചികിത്സയ്ക്കായിട്ട് ഇതിൻ്റെ വേരാണ് പണ്ട് കാലം മുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇതിൻ്റെ ഇല ഉപ്പ് ചേർത്ത് അരച്ചിട്ടാൽ മുറിവ് പെട്ടെന്ന് ഉണങ്ങാനും സഹായകമാണ് കേട്ടോ. പണ്ടൊക്കെ ചിങ്ങം പിറക്കുമ്പോൾ തന്നെ തൊടികളിൽ സമൃദ്ധമായി കാണപ്പെട്ടിരുന്നൊരു പൂവായിരുന്നു ഈ കൃഷ്ണകിരീടം എന്ന് പറയുന്നത്. ഓണക്കാലം എത്തുന്നതോടെ കൃഷ്ണകിരീടം തല ഉയർത്തി തുടങ്ങും. പക്ഷെ ഇന്നത്തെ കാലത്ത് ഓണക്കാലം മറുനാടൻ പൂക്കൾ കൈയടക്കുമ്പോഴും മലയാളികൾക്ക് അന്യമാവുകയാണ് ഈ കൃഷ്ണകിരീടം എന്ന ഈ മനോഹര പുഷ്പവും. അങ്ങനെ ഈ ചെടിയും ഇപ്പോൾ വംശനാശ ഭീഷണിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് നമ്മുടെ പറമ്പിലൊക്കെ കാണുകയാണെങ്കിൽ ഇനിയെങ്കിലും അതൊന്ന് വെട്ടിക്കളയാതെ സംരക്ഷിക്കുകയാണെങ്കിൽ വരും തലമുറകൾ കൂടെ നമുക്കിത് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം റീനാ.